ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗീ റൈസ് നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ വീട്ടിലൊക്കെ പെട്ടെന്ന് ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 1.5 kg അരി കൊണ്ടുള്ള ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ഗ്യാസിൽ നമ്മൾ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് ഞാൻ ആദ്യമായിട്ട് നമ്മൾ ഡാൾട്ട ആണ് വെക്കാൻ പോകുന്നത്. ഇതൊരു 100 g ഡാൾട്ട ഉണ്ട് കേട്ടോ. 1.5 kg അരിക്ക് വേണ്ടിയിട്ട് 100 g, 150 g ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 100 g എടുക്കുന്നുണ്ട്. അത് ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഡാൾട്ട നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഇതിൽ ഏലക്കായ്, പട്ട, കറാമ്പ് ഈ 3 ഞാൻ ചേർത്ത് കൊടുക്കാം. അത് നന്നായി ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലോട്ട് എനിക്ക് ഇത് 1.5 kg അരി, 4.5 കപ്പ് അരിയാണ് കിട്ടിയിട്ടുള്ളത്. അതിന് ഞാൻ 9 കപ്പ് വെള്ളത്തിലോട്ട് വയ്ക്കും. നമ്മളിത് അരി ഒരു 1/2 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെക്കുകയാണെന്ന് വെച്ചാൽ 1 കപ്പിന് 1.5 കപ്പ് എന്ന തോതിൽ വെക്കുക. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോഴൊക്കെ എന്തായാലും 2 കപ്പ് വെള്ളം വേണം, 1 കപ്പ് അരി കേട്ടോ. ഈ സമയത്ത് തന്നെ ഞാൻ അതിലോട്ട് കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. അരി നന്നായിട്ട് കഴുകി വാർത്ത് വെച്ച അരിയാണ് കേട്ടോ അതിലോട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ടുള്ള ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കണം, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. നന്നായിട്ട് നടത്തി കൊടുക്കാം. വെള്ളം തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഉപയോഗിച്ചെടുക്കാം. ചോറ് നന്നായിട്ട് തിളച്ച് പൊന്താൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിന് കൂടി അടിയിൽ കൊടുക്കാം. കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണം വരാം. മിക്സ് ചെയ്യുന്ന ശേഷം നമുക്ക് ഒന്നും കൂടി അടച്ചു വെക്കാം. ഏകദേശമൊക്കെ നമ്മൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ചെറിയൊരു കുഴപ്പ രീതിയിലാണ് നമ്മളിപ്പോൾ റൈസ് ഉള്ളത്. ഈ സമയത്ത് വേണം നമുക്കിത് ഓഫ് ചെയ്യാൻ കേട്ടോ. നമ്മളിത് നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് സമയം നമുക്ക് ചൂടാറി കഴിഞ്ഞാൽ അതായത് കറക്റ്റ് പരുവത്തിലാവും കേട്ടോ. നെയ്ച്ചോറ് ഇതൊരു 10 മിനിറ്റ് സമയമുണ്ട്. നെയ്ച്ചോറ് കൂടെ റെഡിയായി. ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നെയ്യിൽ വറുത്ത് വെച്ച മുന്തിരി കൂടി ആണ് ഇനി നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. നമ്മുടെ ഗീ റൈസ് ഒരു 1/2 മണിക്കൂർ സമയമായിട്ടാണ്. അതിൽ ഓഫ് ചെയ്ത് വെച്ചിട്ട് തുറന്നു നോക്കാം. ചോറൊന്നും വിട്ട് വിട്ട് ചെറിയ ചെറിയ പൊടിഞ്ഞ് പൊടിഞ്ഞിട്ട് വരുന്നു. ഒന്നും ഒട്ടി പിടിച്ചിട്ടില്ല കേട്ടോ. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലത്തെ അടിപൊളി വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ വരാം.